ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തവണ ഹോട്ട്സ്റ്റാറിലൂടെ ലൈവായി കാണാൻ സാധിക്കും എന്നതും ഒരു വലിയ കാര്യമാണ്. ഒരുപക്ഷേ എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു ലൈവായിട്ട് കാണാൻ ഹോട്ട്സ്റ്റാറിലൂടെ സാധിക്കില്ലായിരിക്കാം. അതിന് കാരണം അതിന് ക്യാഷ് അടച്ച് ഹോട്ട്സ്റ്റാറിൽ VIP പ്രീമിയർ ഒക്കെ എടുക്കേണ്ടി വരും. അതിനുശേഷം മാത്രമേ നമുക്ക് ലൈവായിട്ട് ഹോട്ട്സ്റ്റാറിലൂടെ ബിഗ് ബോസ് സീസൺ 4 കാണാൻ സാധിക്കൂ. അപ്പോൾ ഏതായാലും മത്സരാർത്ഥികളെല്ലാം അവരവരുടേതായ ഒരു സ്ട്രാറ്റജി സ്വീകരിച്ച് തന്നെയാണ് വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 4 ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ എപ്പിസോഡ് തന്നെ വളരെ കളറായിരുന്നു. തുടക്കം തന്നെ ചെറിയൊരു പൊട്ടലും ചീറ്റലും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ 3 സീസണുകളിലെയും പതിവുകളൊക്കെ തെറ്റിച്ച് മത്സരാർത്ഥികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് മാധ്യമ സംഗമമായിരുന്നു ബിഗ് ബോസിൽ ആദ്യം നടന്നത്. സ്വന്തം ജീവിതകഥകൾ പറയാനായി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് ലഭിച്ച ആദ്യത്തെ ട്വിസ്റ്റ് കൂടിയായിരുന്നു ആ ഒരു പത്രസമ്മേളനം. ഷോയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മത്സരാർത്ഥികൾ ആശയവിനിമയം നടത്തുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് മോഹൻലാലായിട്ടുള്ള അവതാരകനാണ്. ഇന്നത്തെ ആദ്യ ദിവസത്തിൽ മത്സരാർത്ഥികൾ പലർക്കുമിടയിലൊരു സ്വരച്ചേർച്ച കാണാം. ജാസ്മിൻ മൂസ നവീൻ അറയ്ക്കലിനെ കുറ്റപ്പെടുത്തുന്നതും ഡോക്ടർ റോബിൻ ജാനകി തന്നെ ഇറിറ്റേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നതെല്ലാം ഒരുപക്ഷെ ഇത്രയും തുറന്നു പറഞ്ഞ് തുടക്കം തന്നെ എല്ലാ മത്സരാർത്ഥികളും മത്സരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ചെറിയ പരാതികളൊക്കെ ഇപ്പോഴും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സീസൺ 4 പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആരാധകർ മുന്നോട്ട് വെച്ചൊരു അഭിപ്രായം, മത്സരാർത്ഥികളുടെ കണ്ണീർ കഥകളൊന്നും തുടക്കം എടുത്തിട്ട് കാണിക്കരുത്, അങ്ങനൊരു ടാസ്ക് വേണ്ട. കഴിഞ്ഞ 3 സീസണുകളിലും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളെല്ലാം മത്സരാർത്ഥികളുടെ കഥ കാണുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ 3 സീസണിലും ഈ ഒരു സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തിയതോടെ പ്രേക്ഷകർ നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്നു. അപ്പോൾ ഈ കണ്ണീർ കഥകൾ കൊണ്ടല്ല മത്സരാർത്ഥികൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടേണ്ടത്, അവരുടെ ഇടയിൽ ജഡ്ജ് ചെയ്യപ്പെടേണ്ടതും ഈ ഒരു കണ്ണീർ കഥകൾ കൊണ്ടാവരുത്. അവർ ഗെയിം കളിച്ച് പ്രേക്ഷകരുടെ പ്രീതി സമ്പാദിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രേക്ഷകരും പറയുന്ന അഭിപ്രായം. 3 സീസണുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ 4 സീസൺ അണിയറ പ്രവർത്തകർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഷോയാണ്. ആ ഒരു വീട് കണ്ടാൽ തന്നെ അതിഗംഭീരമാണ്. സംഭവം ശരിയാണെന്നൊക്കെ തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ വീട്ടിലെ പെർഫോമൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സംരക്ഷണം ചെയ്യാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ പുറത്തുവിട്ടിട്ടുണ്ട്. വീക്ക്ലി ടാസ്ക് ആരംഭിക്കുന്നതിൻ്റെ ഒരു സൂചന പ്രൊമോയിൽ കാണാം. അടുത്ത ആഴ്ചയായിരിക്കും, ഈ വീക്കെൻഡിലായിരിക്കും ആ ഒരു വീക്ക്ലി ടാസ്കിൻ്റെ റിസൾട്ടൊക്കെ വരുന്നത്. പക്ഷേ ആ ടാസ്ക് ഉടൻ തന്നെ തുടങ്ങും. അവൾ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ശക്തമായ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട്. അതിൻ്റെ അവസാനം വരെ പൊരുതി നമ്മുടെ മജീഷ്യനായിട്ടുള്ള അശ്വിനാണ് ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് മാറിയത്. നോമിനേഷൻ സമയത്ത് അശ്വിനാണ് ഏറ്റവും വീക്കായ മത്സരാർത്ഥി എന്ന് നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയവർ പറഞ്ഞിരുന്നു. അവിടെ നിന്ന് കളിച്ചാണ് അശ്വിൻ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത്. വീക്ക്ലി ടാസ്കിൽ മത്സരാർത്ഥികൾക്ക് നൽകിയിരുന്ന ഗെയിം ലഭിച്ചിരിക്കുന്നത് പാവകൾ മോഷണം പോകാതെയും മറ്റൊരാൾക്ക് കൈക്കലാക്കാതെയും സൂക്ഷിക്കുക എന്ന തരത്തിലാണ്. 17 മത്സരാർത്ഥികൾ ഉള്ളതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് പാവകൾ ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഈ പാവകൾ ലഭിക്കാതിരിക്കുന്നവർ മറ്റുള്ളവരുടെ പാവകൾ മോഷ്ടിക്കാൻ ശ്രമിക്കും. അപ്പോൾ മത്സരാർത്ഥികൾ തമ്മിലുള്ള ഒരു അടിക്ക് തുടക്കമാകാനാണ് ബിഗ് ബോസ് ഇവിടെ ഈ ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെയ്സിയുടെ കയ്യിലുള്ള പാവ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന സൂരജിനെയും ഇരുവരും തമ്മിലുള്ള ഒരു പിടിയും വലിയും വാക്കുതർക്കവും എല്ലാം പുതിയ ഒരു പ്രൊമോയിൽ കാണാം. നമ്മുടെ കലോത്സവം ടാസ്കുകൾ അതൊന്നും നൽകാതെ വ്യത്യസ്തമായി തുടക്കം തന്നെ ഒരു അടിപിടി ടാസ്ക് കൊടുത്തതിൽ ഒരുപാട് സന്തോഷം എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അത്തരത്തിൽ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. ഏതായാലും പ്രൊമോകൾക്കെല്ലാം മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ ഇനി എങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ 4 നടക്കുക എന്നുള്ളത്. ഏതായാലും ശരി, കൂടുതൽ ബിഗ് ബോസിലെ ഓരോ വിശേഷങ്ങളും അറിയാൻ നിങ്ങൾ മെട്രോസ്റ്റാർ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാ എപ്പിസോഡിൻ്റെയും ഓരോ എപ്പിസോഡിൻ്റെയും ഫുൾ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അനാലിസിസ് നിങ്ങൾക്ക് മെട്രോസ്റ്റാറിൽ ലഭ്യമാണ്. അപ്പോൾ മെട്രോസ്റ്റാറും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വട്ടം കാണാം. പോയിച്ചു വരാൻ ടാറ്റാ.